പൊന്നാന ദർശനം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പൊന്നാനയെ കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതാണ്. ഭക്തജനങ്ങൾ അക്ഷമരായി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അവരുടെ ഫോൺ ഉയർത്തി ചിത്രം ഒന്ന് പകർത്താൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നിലുള്ളവർക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഭയങ്കര തിക്കും തിരക്കാണ്. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുമ്പോൾ ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏറ്റുമാനൂർ അമ്പലത്തിലെ തിക്കും തിരക്കുണ്ടാവുന്ന ആദ്യമായിട്ടല്ല. ഇതാ അവിടെ നിന്ന് പൊന്നാനയെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്നത് കണ്ടോ? അവിടെ വലിയ വലിയ പൊന്നാനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് താഴെ വെച്ച് അവരെ അതിൻ്റെ കാലുകൾ പാദങ്ങളൊക്കെ വടിയിൽ കെട്ടിയിട്ടാണ് അവർ ഉയർത്തുന്നത്. ഓരോ വലിയ ആനകളായിട്ട് അവർ പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനമാണ് അവർ ചെറിയ ആനകളേനെ പുറത്തെടുക്കുന്നത്. വലിയ 7 ആനകളേനെ അവർ പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന് പുറത്ത് ഗുരുവായൂർ ഇന്ദ്രസെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന അവിടെ നിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ഇന്ദ്രസെൻ്റെ ആനയുടെ പുറത്താണ് അവർ ഏറ്റുമാനൂരപ്പൻ്റെ തിടമ്പ് എടുക്കുന്നത്. ഇപ്പോൾ പൊന്നാനകളേനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ആസ്ഥാന മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്ന്. പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 58 കിലോയോളം തൂക്കം വരുന്ന തനി തങ്കം, ചെമ്പ് ചേർക്കാത്ത സ്വർണം കൊണ്ടുണ്ടാക്കിയ ആനകളാണ് ഉള്ളത്. 7.5 പൊന്നാനയിൽ അവസാനമായിട്ട് 1.5 പൊന്നാന തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നു. അതാണ് 1.5 പൊന്നാന. ഏകദേശം 1 അടി ഉയരമാണ് 1.5 പൊന്നാനയ്ക്ക്. മറ്റ് 7 ആനകൾക്കും 2 അടിയാണ് ഉയരം ഉള്ളത്. ശരിക്കും ഇത് പ്ലാവിൻ്റെ തടിയിലാണ് ആ ആനകളെല്ലാം തീർത്തിരിക്കുന്നത്. അതിനുശേഷം സ്വർണം പൊതിഞ്ഞതാണ്. ഇവിടെ പൊന്നാന ദർശനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, എഴുന്നള്ളിപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ തലച്ചുമടായിട്ട് എടുക്കുന്ന ആളുകൾ എത്തി അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള പൊന്നാനകളെ അവർ ഉടൻ തന്നെ ഉയർത്തുന്നതാണ്. പൊന്നാനകളെ പലക വെച്ച് കെട്ടുന്ന ഒരു കാര്യം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ എല്ലാ ആനകളേനെയും അവരെ ഉയർന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഭക്തജനങ്ങൾ അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാം, താഴെ എല്ലാ ആനകളും വരി വരിയായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കയറുകൊണ്ട് കെട്ടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കെട്ടിയിട്ട് വേണം അവർക്ക് തലച്ചുമടായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ആനകളെ തലച്ചുമടായിട്ടല്ല നിർത്തുന്നത്, അത് കാല് വെച്ചിട്ട്, മരത്തിൻ്റെ കാല് വെച്ചിട്ടാണ് അവർ ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 1.5 പൊന്നാന ചെറിയ ആനേനെ മാത്രമാണ് അവർ തലച്ചുമടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദക്ഷിണം നടത്തുന്നത്. ഇവിടെ കുറേ നേരമായി അവർ കെട്ടാൻ തുടങ്ങിയിട്ട് ഇതിലോട്ട് റെഡി ആയിട്ടില്ല. എല്ലാ ഭക്തജനങ്ങളും അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വലിയ ആനകളേനെയും കൂടി പൊന്തിച്ച് നിർത്തുന്നതിനാണ്. അപ്പോൾ കയറൊക്കെ കിട്ടി നല്ല ബന്ധവസ്സാക്കിയിട്ട് വേണം ആ ആനകളേനൊക്കെ അവർക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്. ഇവിടെ തലയുടെ മീതെ 1.5 പൊന്നാനനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ആ കഴുത്തിലെ മാല ഇട്ടിരിക്കുന്ന അവരാണ് ആനയെ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ കൃത്യമായിട്ട് നല്ല വ്രതമെടുത്ത് നാമജപമൊക്കെ നടത്തിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ തലച്ചുമടായിട്ട് പ്രദക്ഷിണം നടത്തുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓം നമ ശിവായ എന്ന് പറഞ്ഞുള്ള നാമത്തിൽ അവർ നാമം ജപിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും.